നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ എന്താ ഇങ്ങനെ അവിടെ തന്നെ നിന്നത്? വാ. ഒരു നല്ല കാര്യത്തിന് വരുന്നതല്ലേ. രാവിലെ ചെറിയൊരു പൂജ നടത്തി, അതാ വൈകിയത്. അത് നന്നായി. മംഗളകാര്യങ്ങൾ നടക്കുന്നതിന് മുമ്പ് ഈശ്വരാനുഗ്രഹം ഉണ്ടാകണമല്ലോ. ഞങ്ങളുടെ ഒറ്റ മോള ഹേമ, അവളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല ടെൻഷനുണ്ട്. അവൾക്കും ഏറ്റവും ബെസ്റ്റ് വേണമെന്നുള്ള വാശി ഞങ്ങൾക്കുണ്ട്. അതെനിക്കറിയാം. രാഹുലിന്റെ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ടി വരില്ല. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. ദേവയാനിയുടെ മകനല്ലേ. ഇതാരാണെന്ന് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഏയ്, എന്തിന്? മഹി അറിയാത്തവരായി ആരാ ഉള്ളത്? കേരളത്തിലെ തന്നെ ടോപ്പ് ബിസിനസ്സിൽ ഒരാളല്ലേ. അതുമാത്രമല്ല, ദേവയാനിക്ക് മഹിയെ കഴിഞ്ഞല്ലേ മറ്റാരുള്ളൂ. മഹിയെക്കുറിച്ച് പറയുമ്പോ എന്തൊരു സ്നേഹവും വാത്സല്യമാണെന്നോ. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. മഹിയല്ലേ എന്റെ മൂത്ത മകൻ. ഗംഗയെ അറിയാലോ, മഹിയുടെ വൈഫാ. അറിയാം. എങ്കി പിന്നെ ഹേമയെ വിളിക്കാം. രാഹുലിനെ കാണാൻ നിൽക്കണ്ടാവും. അത് ശരിയാ, സംസാരിച്ചിരുന്ന് വന്ന കാര്യം ഒന്ന് മറന്നു. ഞാൻ മോളെ വിളിക്കാം. രാഹുൽ എന്താ ഒന്നും മിണ്ടാത്തത്? ഏയ്, നിങ്ങൾ സംസാരിക്കല്ലേ. വിവാഹ കാര്യത്തില് ഏട്ടനും അമ്മയാണ് തീരുമാനമെടുക്കേണ്ടത്. അങ്ങനെ തന്നെയാ വേണ്ടത്. അല്ലാതെ വളർത്തി വലുതാക്കിയ രക്ഷിതാക്കൾക്ക് വില കൊടുക്കാതെ തോന്നുന്ന പെണ്ണിനെ വിളിച്ചോണ്ട് വരുന്നതൊന്നും എനിക്ക് യോജിക്കാൻ പറ്റില്ല. അതെ, രാഹുലിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പേടിയുമില്ല. അല്ലേ മഹി? അതെ, ഞങ്ങൾ കണ്ടെത്തുന്ന പെൺകുട്ടി വിവാഹം കഴിക്കാനാണ് താല്പര്യമെന്ന് രാഹുൽ ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞതാണ്. പാവം മഹിയേട്ടൻ, രാഹുലേട്ടന്റെ യഥാർത്ഥ സ്വഭാവം അറിയാതെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ടല്ലോ. ചായ അങ്ങോട്ട് കൊടുക്കുമോളെ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.